ശാന്തി. 9/9/2019. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബ്രാഹ്മണർ കുടുമയാണ്, എന്നാൽ ശൂദ്രർ പാദമാണ്. എപ്പോ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നുവോ അപ്പോഴേ ദേവതയാകാൻ സാധിക്കും. ചോദ്യം, നിങ്ങളുടെ ഏതൊരു ശുഭഭാവനയെയാണ് മനുഷ്യർ എതിർക്കുന്നത്? ഉത്തരം, നിങ്ങളുടെ ശുഭഭാവന ഇതാണ്: ഈ പഴയ ലോകം അവസാനിക്കണം, പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുണ്ടാകണം. അതിനായി നിങ്ങൾ പറയുന്നു, ഈ പഴയ ലോകം വിനാശമായിരിക്കുന്നു, ഇതിനെയും മനുഷ്യർ എതിർക്കുന്നു. ചോദ്യം, ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രധാന നിയമം എന്താണ്? ഉത്തരം, പതിതനും ശൂദ്രനുമായ ഒരാളെയും ഈ ഇന്ദ്രപ്രസ്ഥ സഭയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അഥവാ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവരിലും പാപം വരും. ധാരണ, പൂക്കളുടെ പൂന്തോട്ടത്തിലേക്ക് പോകുന്നതിനായി ഉള്ളിലുള്ള കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മുള്ളുകളെ എടുത്തു കളയണം. ശാപം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യരുത്. സത്യഗണ്ഡത്തിൻ്റെ അധികാരിയായി മാറുന്നതിനായി സത്യനാരായണൻ്റെ കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. ഈ അസത്യഗണ്ഡത്തെ മാറ്റി നിർത്തണം. വരദാനം, സ്വദർശന ചക്രത്തിലൂടെ മായയുടെ എല്ലാ ചക്രങ്ങളെയും സമാപ്തമാക്കുന്ന മായയെ ജയിക്കുന്നവരായി ഭവിക്കൂ. സ്വയം സ്വയത്തെ അറിയുക അർത്ഥം സ്വയത്തിൻ്റെ ദർശനം ഉണ്ടാകുക. അതേപോലെ ചക്രത്തിൻ്റെ ജ്ഞാനമറിയുക അർത്ഥം സ്വദർശന ചക്രധാരിയാകുക. എപ്പോൾ സ്വദർശന ചക്രധാരിയാകുന്നുവോ അപ്പോൾ അനേകം മായയുടെ ചക്രം സ്വതവേ സമാപ്തമാകുന്നു. ദേഹബോധത്തിൻ്റെ ചക്രം, സംബന്ധത്തിൻ്റെ ചക്രം, സമസ്യകളുടെ ചക്രം, മായയുടെ അനേക ചക്രങ്ങളാണ്. 63 ജന്മം ഈ അനേക ചക്രങ്ങളിൽ കുടുങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സ്വദർശന ചക്രധാരിയാകുന്നതിലൂടെ മായയെ ജയിക്കുന്നവരായി. സ്വദർശന ചക്രധാരിയാകുക അർത്ഥം ജ്ഞാനയോഗത്തിൻ്റെ ചിറകുകളാൽ പറക്കുന്ന കലയിലേക്ക് പോകുക. സ്ലോഗൻ, വിദേഹി സ്ഥിതിയിൽ കഴിയുകയാണെങ്കിൽ പരിസ്ഥിതികൾ സഹജമായും മറികടക്കും. ഓം ശാന്തി.